Greetings, all of you, in the blessed name of Lord and Savior Jesus Christ. Christuvel Priya, Sahodri Sahodan Marka, Kartavaya Yesu Christu in the name of Valare Sneha Vandanam. We are so happy that we could gather together again on this Friday evening for the meeting. ഈ രീതിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് മീറ്റിംഗിൽ സംബന്ധിപ്പാൻ ഇടയായത് ഓർത്ത് വളരെ സന്തോഷമുണ്ട്. Thank God for the beautiful songs that we could hear and sing and enjoy the joy of the Lord as we are in his presence. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കേൾക്കുവാനും പാടുവാനും അതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ആ വലിയ ആത്മീയ സന്തോഷം അനുഭവിക്കാനും തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളും ദൈവം നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. What a joy it is for God's people to gather together this evening. ഇന്ന് വൈകുന്നേരത്ത് ദൈവജനത്തിന് ഒരുമിച്ച് കൂടുവാനായി നൽകപ്പെട്ട ഈ അനുഗ്രഹീത സമയം എത്ര മനോഹരമാണ്. So today I have a very small message. Therefore, please do not go away. Maybe after, if you on your switch on your mobile or PC, then you move away. Probably in your absence, we will conclude the sermon. ഇന്ന് വൈകുന്നേരത്ത് അധികം ദീർഘമല്ലാത്ത ഒരു സന്ദേശമാണ് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മൊബൈലോ കമ്പ്യൂട്ടറോ ഓൺ ചെയ്ത് വെച്ചിട്ട് അവിടെ അതിന്റെ മുമ്പിൽ നിന്ന് കടന്നു പോയാൽ ഒരു പക്ഷേ നിങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പേ മെസ്സേജ് തീർന്നുപോയി എന്ന് വന്നേക്കാം. So I'll not be taking much time. അധികം സമയം ഇന്ന് എടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. For a brief meditation, shall we turn to James chapter 2? അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Let's read James chapter 2 verses 18 and 19. യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായം 18-19 വാക്യങ്ങൾ. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. James has a very definite message this evening for all of us. നമുക്ക് എല്ലാവർക്കും വേണ്ടി യാക്കോബിന് തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു സന്ദേശം നൽകുവാനുണ്ട്. James is talking about various types of faith. യാക്കോബ് വിവിധ തരത്തിലുള്ള വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുന്നു. James is a practical man. വളരെ പ്രായോഗിക തലത്തിൽ സംസാരിക്കുന്നതായിട്ട് യാക്കോബിനെ കുറിച്ച് കാണുവാൻ കഴിയും. And he says in chapter 2, the faith without works is dead. രണ്ടാം അധ്യായത്തിൽ യാക്കോബ് പറയുന്നത് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ചത്തതാണ്, അത് നിർജീവമാണ് എന്നാണ്. If we do not understand the emphasis of James, we will miss the very truth that he conveys in it. യാക്കോബ് ഊന്നി പറയുന്ന വിഷയം നാം പ്രത്യേകമായി ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ യാക്കോബ് പറയുന്ന സത്യത്തെ നാം ഒരുപക്ഷെ നഷ്ടപ്പെടുത്തി കളയുവാനുള്ള സാധ്യതയുണ്ട്. Therefore, it is important for us to know what James is trying to talk to us. യാക്കോബ് എന്താണ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് വളരെ ആവശ്യമാണ്. When we go through the scriptures, we come across the justification as a cardinal truth of the New Testament. നാം തിരുവചനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ പുതിയ നിയമത്തിൽ നീതീകരണം എന്നുള്ളത് വളരെ കാതലായ ഒരു വിഷയമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. 6 or 7 ways the justification is presented in the New Testament. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നീതീകരണത്തെ കുറിച്ച് 6-7 വ്യത്യസ്ത രീതികളിൽ അത് നൽകപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. For example, Apostle Paul says in Romans that we have been justified by faith. അപ്പോസ്തലനായ പൗലോസ് റോമാ ലേഖനത്തിൽ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഉദാഹരണമായി. It is an unalterable truth of the New Testament. പുതിയ നിയമത്തിലെ മാറ്റപ്പെടുവാൻ സാധിക്കാത്ത ഒരു സത്യമായി അത് ഇരിക്കുന്നു. Whereas James says that we have been justified by works. എന്നാൽ ഇവിടെ യാക്കോബ് പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരം നാം നീതീകരിക്കപ്പെടുന്നു എന്നാണ്. James is they are not contradictory, rather they are complementary.
അവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളല്ല പറയുന്നത്, മറിച്ച് പരസ്പര പൂരകങ്ങളായ കാര്യങ്ങൾ തന്നെയാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. James is talking about the demonstration of justification. നീതീകരണത്തിന്റെ പ്രവൃത്തി പദത്തിലുള്ള അതിന്റെ കാഴ്ചപ്പാടിനെയാണ് നാം യാക്കോബിൽ കാണുന്നത്. Paul is talking about the initial justification at the time of our salvation. നമ്മുടെ രക്ഷയുടെ സന്ദർഭത്തിലുള്ള ആദ്യമായി സംഭവിക്കുന്ന നീതീകരണത്തെ കുറിച്ചാണ് പൗലോസ് സംസാരിക്കുന്നത്. Whereas James is talking about a kind of a secondary justification, that means the justification that we have had at the time of our salvation is to be demonstrated through our works. എന്നാൽ അതിന്റെ അടുത്ത തലത്തിലുള്ള ഒരു നീതീകരണത്തെ കുറിച്ചാണ് യാക്കോബ് സംസാരിക്കുന്നത്. അഥവാ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നാം രക്ഷയുടെ സന്ദർഭത്തിൽ നാം പ്രാപിച്ച ആ നീതീകരണം പ്രവൃത്തി പദത്തിൽ എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. James is not talking about the initial justification. യാക്കോബ് ആദ്യം നടക്കുന്ന നീതീകരണത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. He is talking about a secondary justification. താൻ പറയുന്നത് തുടർന്ന് വരുന്ന നീതീകരണത്തിന്റെ അനുഭവത്തെ കുറിച്ചാണ്. Okay, chapter 2 is talking about that kind of justification by works. രണ്ടാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് അത്തരത്തിലുള്ള പ്രവൃത്തികളാലുള്ള നീതീകരണത്തിന്റെ അനുഭവത്തെ കുറിച്ചാണ്. This evening I would like to draw your attention to the faith aspect that he is talking about. താൻ പറയുന്ന ആ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ഇന്ന് വൈകുന്നേരം ഞാൻ ആഗ്രഹിക്കുന്നത്. In short time I would like to bring to your attention to the three individuals faith. മൂന്ന് വ്യക്തിപരമായ വിശ്വാസത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. In verse 19 we read, you believe that God is one, you do well, the demons also believe and shudder. പത്തൊമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ, കൊള്ളാം, പിശാചികളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. This evening I am happy to talk about demons. ഇന്ന് വൈകുന്നേരത്തെ പിശാചികളെ കുറിച്ച് സംസാരിക്കുന്നതിൽ സന്തോഷമാണുള്ളത്. I am sure that the demons are not happy with me this evening. ഇന്ന് വൈകുന്നേരത്തെ പിശാചികൾ എന്നെക്കുറിച്ച് സന്തോഷിക്കുന്നില്ല എന്ന് ഞാൻ കരുതുകയാണ്. But interestingly I am going to speak something good about them. എന്നാൽ അവരെ കുറിച്ച് ചില നല്ല കാര്യങ്ങൾ സാന്ദർഭികമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Many people deny the truth concerning demons. ഈ പിശാചികളെ കുറിച്ചുള്ള സത്യങ്ങൾ പലരും നിഷേധിക്കുന്ന ഒരു അനുഭവം കാണാറുണ്ട്. But our Lord has clearly taught about demons in the New Testament. എന്നാൽ നമ്മുടെ കർത്താവ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പിശാചികളെ കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. They are the mighty beings, but not almighty. അവർ ശക്തിയുള്ളവരാണ്, എന്നാൽ സർവശക്തരല്ല. The almighty God has locked and bolted our human nature against the intrusion of demon world. സർവശക്തനായ ദൈവം നമ്മുടെ ശക്തിയെ ഈ ശക്തിയുള്ള പിശാചുക്കളുടെ ലോകത്തിന് നേരെ കൊട്ടിയടച്ച് ആ രീതിയിൽ ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ്. And demons have no influence on us unless the human beings permit them. പിശാചുക്കൾക്ക് മനുഷ്യരുടെ മേൽ ശക്തി അവരെ നാം അനുവദിക്കുന്നുവെങ്കിൽ മാത്രമേ ഉണ്ടാകുള്ളൂ, അതുവരെയും അവർക്ക് ഉണ്ടാകുന്നില്ല. There are today people who practice different practices. Sometimes they talk to demons and they allow demons to talk to them. ഇന്ന് പലരെയും നമുക്ക് അത്തരത്തിൽ കാണുവാനായിട്ട് കഴിയും. ചിലർ പിശാചുക്കളോട് സംസാരിക്കുന്നു, ചിലർ പിശാചുക്കൾ തങ്ങളോട് സംസാരിക്കുവാൻ അനുവദിക്കുന്നു. അത്തരത്തിലുള്ള അനുഭവങ്ങൾ നാം ചുറ്റുപാടും കാണാറുണ്ട്. The practice of necromancy is one of such practices. നെക്രോമാൻസി എന്നറിയപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു പരിചയമാണ്. There are people who talk to the dead spirits. മരിച്ചുപോയ ആത്മാക്കളോട് സംസാരിക്കുന്ന രീതി, ആ രീതി, ആ ഒരു സംഗതിയെ കുറിച്ച് നമുക്കറിയുവാൻ കഴിയും. This is absolutely demonic. അത് തീർച്ചയായും പൈശാചികമായ ഒരു പ്രവൃത്തിയാണ്. So actually the study on demon, which we call demonology, is a major studies in systematic theology.
സിസ്റ്റമാറ്റിക് തിയോളജിയിൽ പിശാചുക്കളെ കുറിച്ച് പഠിക്കുന്ന ഡെമണോളജി എന്നുള്ള ആ ഒരു വിഷയം വളരെ വ്യക്തമായ ഒരു ശാഖയാണ്. It is a part of angelology. അത് മലാഖമാരെ കുറിച്ച് പഠിക്കുന്ന ഏഞ്ചലോളജിയുടെ ഒരു ഭാഗമാണ്. It's a very vast subject, but this evening I'm not going to talk much about the whole thing about the personality or the activities of Satan. അത് വലിയ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്ത് സാത്താനെ കുറിച്ചോ പിശാചുക്കളെ കുറിച്ചോ വളരെ വിശദമായി സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. First, let me just mention that demons are persons. ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവർ വ്യക്തികളാണ്. There is a demon and demons. പിശാചുണ്ട്, പിശാചുക്കളുണ്ട്. And the demon in singular or with capital letter refers to Satan himself, Lucifer. ഏകവചനത്തിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉപയോഗിച്ച് ഡീമൺ എന്ന പിശാച് എന്ന് എഴുതുമ്പോൾ അത് സാത്താനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. And there are demons who they are the angelic beings who fell along with Satan, the Lucifer. എന്നാൽ പിശാചുകൾ എന്ന് പറയുന്നവർ ലൂസിഫറിനോട് ചേർന്ന് വീണുപോയ ദൂതന്മാരുടെ സംഘത്തെയാണ് കുറിക്കുന്നത്. They have a personality. അവർക്ക് വ്യക്തിത്വമുണ്ട്. Let me show you a few references in the New Testament. പുതിയ നിയമത്തിലുള്ള ചില ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. And Mark's Gospel chapter 1 verse 24. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം. There we read about them as having intelligence. നാം അവിടെ വായിക്കുന്നത് അവർ ബുദ്ധിയുള്ളവരാണ് എന്നാണ് വായിക്കുന്നത്. Well, the personality consists of intellect, will and emotion. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം അവരുടെ വ്യക്തിത്വം, അവർക്ക് ബുദ്ധിയും അതുപോലെ ആ രീതിയിലുള്ള വ്യക്തി പ്രഭാവം ഉള്ളവരായിട്ട് അവരെ കുറിച്ച് കാണുവാൻ കഴിയും. So all the qualities, all the attributes of a personality also are found in a demon. ഒരു പിശാചിൽ അവരുടെ വ്യക്തിത്വത്തിന്റെ എല്ലാ വശങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. And in Mark chapter 1 verse 24, മർക്കോസ് 1:24 we read about their intelligence. അവരുടെ ബുദ്ധിയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Okay, let's read that. നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത്, അവൻ നിലവിളിച്ചു, നസ്രായനായ യേശുവെ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നുവോ? നീ ആര് എന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. Yeah, they knew who our Lord was. നമ്മുടെ കർത്താവ് ആര് എന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കുന്നു. So the knowledge about God, ദൈവത്തെ കുറിച്ചുള്ള അറിവ്, that shows that they are the intelligent being. അവർ ബുദ്ധിയുള്ളവരാണ് എന്ന് അത് നമുക്ക് വെളിവാക്കുന്നു. And in Matthew's Gospel chapter 8 verse 29, മത്തായി 8:29 നാം പോയാൽ, they also know about their damnation, their doom. അവരുടെ ആ നാശത്തെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. In James chapter 2 verse 19 we have read. യാക്കോബിന്റെ ലേഖനത്തിൽ നാം അത് വായിച്ചു, 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. They know the salvation plan. They know about God. അവർക്ക് അവിടെ ദൈവത്തെ കുറിച്ച് അറിയാം, രക്ഷയുടെ പ്രവൃത്തിയെ കുറിച്ച് അല്ലെങ്കിൽ വഴിയെ കുറിച്ച് അവർക്കറിയാം. So they have the knowledge. അവർക്ക് ബുദ്ധിയുണ്ട്, അവർക്ക് പരിജ്ഞാനമുണ്ട്. And secondly, they have emotion. അതുപോലെ അവർക്ക് വികാരങ്ങളുണ്ട്. In James chapter 2 verse 19 we have read that they shudder, they tremble before God. യാക്കോബിൽ നാം വായിച്ചു 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, അവർ വിറയ്ക്കുകയും ചെയ്യുന്നു ദൈവസന്നിധിയിൽ എന്നാണ്. And Luke's Gospel chapter 8 verse 28 also we have the expression of their emotion. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 8:28 വരുമ്പോഴും അവർ ആ വികാരങ്ങൾ ആ രീതിയിൽ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. They are scared of their judgment. അവരുടെ ന്യായവിധിയെ കുറിച്ച് അവർക്ക് തീർച്ചയായും ഭയമുണ്ട്. In the same passage, Luke's Gospel chapter 8 and verse 32, we further read about their will. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 8:32 അതേ ഭാഗത്തേക്ക് വരുമ്പോൾ അവർ ആ രീതിയിൽ ഒരു അപേക്ഷ ചോദിച്ച് അവർ ആ രീതിയിൽ മുൻപോട്ട് പോകുന്നത് കാണുവാൻ കഴിയുന്നു.
Let's read that verse once. നമുക്കത് വായിക്കാം. 8:32 ലൂക്കോസിന്റെ സുവിശേഷം. അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. അവയിൽ കടക്കുവാൻ അനുവാദം തരണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. So they are asking the Lord, expressing their will. അവരുടെ ആ ഹിതം അവർ ദൈവത്തോട് ചോദിച്ച് ആ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് കാണുവാൻ കഴിയും. And also as we go through verses 27, we find that they are referred as persons. അതുപോലെ അതിന്റെ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവയെ വ്യക്തികൾ എന്നുള്ള നിലയിലാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. So demons are not just personification, rather they are the real persons. ഈ പിശാച് എന്നുള്ളത് ചില വ്യക്തിത്വങ്ങളുടെ ബഹിസ്ഫുരണം മാത്രമല്ല, അവർ വ്യക്തികൾ തന്നെയാണ്, വ്യക്തിത്വങ്ങൾ തന്നെയാണ്. And there are a lot of things to talk about them. അവയെ കുറിച്ച് അനേക കാര്യങ്ങൾ സംസാരിക്കുവാനുണ്ട്. Demons are spirits. അവർ ആത്മാക്കളാണ്. Without much taking time, let me just only the mention the references. അധികം സമയമെടുക്കാതെ ആ റെഫറൻസുകൾ മാത്രം പറയട്ടെ. In Matthew chapter 12 and verse 43. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യം. And also verse 45. 45-ാം വാക്യം. In all these places we find that they are spirits. ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ ആത്മാക്കളാണ് എന്നുള്ളതാണ്. And also they are numerous. അവർ അനേകരായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Yeah, in Mark chapter 5. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. We know the two men who were demon possessed. അവിടെ ഭൂതബാധിതരായിരുന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് സംസാരിക്കുന്നു. And they said that they were legions. അതുപോലെ അവർ ലെഗ്യോന്മാരായിരുന്നു എന്ന് അവിടെ വായിക്കുന്നു. A legion usually consists of 2,000 to 6,000 in number. ഏതാണ്ട് 2,000 മുതൽ 6,000 വരെ അത്തരത്തിലുള്ള എണ്ണം ലെഗ്യോൻ എന്നുള്ള നിലയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സോ വൺ ലീജിയൻ ഈസ് സോ മെനി. ഒരു ലെഗ്യോൻ എന്നുള്ളത് അനേകം എണ്ണമാണ് എന്ന് നമുക്ക് കാണാം. സോ ലൈക്ക് ദാറ്റ് ദേർ ആർ സോ മെനി ഡീമൺസ് ഇൻ ദ വേൾഡ്. ദേ ആർ ഇന്ന്യൂമറബിൾ നമ്പേഴ്സ്. അങ്ങനെ അനേകം പിശാചുകൾ ഉണ്ട്, ധാരാളം എണ്ണം നമുക്ക് അതിൽ കാണുവാനായിട്ട് കഴിയും. In Mark chapter 5 verses 2 to 5, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, demons even can control men. മനുഷ്യരെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവരായി അവരെ കുറിച്ച് കാണുവാൻ കഴിയും. And they are unclean and violent. അവർ അശുദ്ധാത്മാക്കളാണ്, അതുപോലെ അവർ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. And demons also are in conflict with the true believers. അതുപോലെ അവർ വിശ്വാസികളുമായി എപ്പോഴും യുദ്ധം ചെയ്യുന്നവരാണ്, പ്രശ്നങ്ങളിലാണ് എന്ന് കാണുവാൻ കഴിയും. In Ephesians chapter 6. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, and verse 12 we read this: for our struggle is not against flesh and blood, but against the rulers, against the powers, against the world forces of this darkness, against the spiritual forces of wickedness in the heavenly places. നമുക്ക് കാണുവാൻ കഴിയുന്നത് നമുക്ക് നമ്മുടെ നമുക്കുള്ള ആ ഒരു പ്രശ്നങ്ങളെ കുറിച്ച് നാം വായിക്കുന്നത് നാം ഈ ലോകത്തിലുള്ളവരെ ഉടല്ല യുദ്ധം ചെയ്യുന്നത് എന്നവിടെ വിശദമായി പറയുന്നു. So we have a struggle with or against them. നമുക്ക് അവരോട് തീർച്ചയായും ഒരു ശത്രുത്വമുണ്ട്. But when we talk further about the demons, എന്നാൽ നാം ഈ പിശാചുക്കളെ കുറിച്ച് പിന്നീട് വായിക്കുമ്പോൾ, the unbelievers are susceptible to demon possession. ഈ അവിശ്വാസികൾ ഈ ഇത്തരത്തിലുള്ള പിശാചുക്കളാൽ പിടിക്കപ്പെടുവാൻ സാധ്യതയുള്ളവരാണ്. But a true believer in the Lord Jesus Christ can never be possessed by demons. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു വിശ്വാസി ആയിരിക്കുന്ന ഒരു വ്യക്തി അത്തരത്തിൽ പിശാച് ബാധിതനാകുവാനായി സാധ്യതയില്ല. Because we have the spirit of God in us. കാരണം നമ്മിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. Two persons cannot indwell the same person. ഒരു വ്യക്തിക്കുള്ളിൽ രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ ഒരുപോലെ വസിക്കുവാൻ കഴിയുന്നില്ല.
Since the Holy Spirit of God, who is a person, is indwelling every believer in the Lord Jesus Christ, he cannot be possessed by demons. ഒരു കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും ക്രിസ്തുവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട് അവനിൽ ഒരു അശുദ്ധാത്മാവിന് വന്ന് വസിക്കുവാൻ കഴിയുകയില്ല. But the demons can influence the believers from outside. എന്നാൽ പിശാചുക്കൾക്ക് പുറത്തുനിന്ന് വിശ്വാസികളെ അത്തരത്തിൽ സ്വാധീനിക്കുവാനായി കഴിഞ്ഞേക്കാം. But the unbelievers are influenced when they invite the demons, the demons can get into them and start working. എന്നാൽ അവിശ്വാസികൾ ഇത്തരത്തിലുള്ള അശുദ്ധാത്മാക്കളെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ ക്ഷണിക്കുമ്പോൾ ഇവർക്ക് ഉള്ളിൽ അവരുടെ ഉള്ളിൽ പോയി വസിക്കുവാനായിട്ട് കഴിയും. There are different means of inviting Satan into them. This evening I'm not going to talk much about it. പിശാചിനെ അവരുടെ ഉള്ളിലേക്ക് ആ രീതിയിൽ വസിക്കുവാനായി ക്ഷണിക്കുവാനായി അനേക കാര്യങ്ങളുണ്ട്, അനേക രീതികളുണ്ട്. എന്നാൽ ഞാൻ ആ രീതിയിൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുവൻ അശുദ്ധാത്മാവിനാൽ ബാധിക്കപ്പെടുമ്പോൾ ഈ പിശാചുക്കളാൽ വളരെയധികം ബാധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രശ്നത്തിലാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. We read about the blindness. ഒരു പക്ഷേ നാം അന്ധതയെ കുറിച്ച് വായിക്കുന്നുണ്ട്. In Matthew's Gospel chapter 12 verse 22 we read about how a blind man was demon possessed. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അത്തരത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അന്ധനായിരുന്നു, അവൻ പിശാചു ബാധിതനായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. Sometimes a person can turn out to be an insane. ഒരു പക്ഷേ ബുദ്ധിഭ്രമം ബാധിച്ച അവസ്ഥയിൽ ഒരു പക്ഷേ ഒരുവനെ മാറുവാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ അത്തരത്തിലുള്ള ഒരുവനെ കുറിച്ച് നാം കാണുന്നു. ഒരു പക്ഷേ ഊമനായ ചിലരെ കുറിച്ച് നാം കാണുന്നുണ്ട്. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 9 വേഴ്സസ് 32 ആൻഡ് 33 മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന് 32-33 വാക്യങ്ങൾ. Mark 9:22 tells about the suicidal tendency a person can have when he is possessed by a demon. മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ചിലരെ കുറിച്ച് അങ്ങനെ പറയുന്നത് കാണുവാനായിട്ട് കഴിയും. പിശാചു ബാധിതരായിരുന്നു. But however, all the suicidal tendency or the mental affliction is not a result of demonism. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന എല്ലാവരും ഇത്തരത്തിൽ പിശാചു ബാധിതരാണ് എന്ന് നമുക്ക് വിധി എഴുതുവാൻ കഴിയുകയില്ല. It can be a psychological problem which even a believer also might face. ഒരു പക്ഷേ ഒരു വിശ്വാസിക്ക് പോലും സംഭവിക്കാവുന്ന മാനസികമായ ചില പ്രശ്നങ്ങൾ മുഖാന്തരവും അത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നേക്കാം. Okay, so I was trying to talk a little bit about the demon possession. ഈ അശുദ്ധാത്മാവ് ബാധിക്കുന്ന പിശാചു ബാധിക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് അല്പം നാം വിശദീകരിക്കുവാൻ ആഗ്രഹിച്ചത്. Now let me quickly talk something about the faith of demons. എന്നാൽ ഞാൻ വേഗത്തിൽ ഈ പിശാചുക്കളുടെ വിശ്വാസത്തെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. When I read this passage, I thought that the demons are better believers than many other believers, the so-called believers in the world. ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യം, ഒരു പക്ഷേ വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്ന അനേകരേക്കാൾ നല്ല വിശ്വാസം ഒരു പക്ഷേ പിശാചുക്കൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. First, they believe in the existence and the unity of the Godhead. ഒന്നാമത് അവർ ദൈവത്തിന്റെ ആ ദൈവം വസിക്കുന്നു എന്നുള്ളതും ദൈവം ജീവിക്കുന്നു എന്നുള്ളതും അവർ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. Look at verse 19 again, James 2:19. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം. You believe that God is one, you do well, the demons also believe. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. Okay, the demons believe in the existence and the unity of Godhead. ദൈവത്തിന്റെ ആ അസ്തിത്വത്തെ കുറിച്ചും അതുപോലെ ദൈവത്തിന്റെ ഏകത്വത്തെ കുറിച്ചും നന്നായി പിശാചുക്കളും സംസാരിക്കുന്നു, അതിൽ മനസ്സിലാക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. But today there are so-called theologians who do not believe this fact.
എന്നാൽ ഇന്ന് ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന അനേകർ പോലും ഈ ഒരു വസ്തുത മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നില്ല. In Mark chapter 3 verses 11 and 12, മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം 11 12 വാക്യങ്ങൾ വരുമ്പോൾ, there we read that they believe in the sonship and the deity of Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുത്രത്വത്തെ കുറിച്ചും അതുപോലെ ത്രിത്വത്തെ കുറിച്ചും അവിടെ വിശദമായി പറയുന്നത് കാണുവാൻ കഴിയും. They have no question about the deity of Jesus Christ. അവർക്ക് കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ച് യാതൊരു സംശയമോ ചോദ്യമോ ഇല്ല. But there are theologians today who have got PhDs or THDs. They say that Jesus was a God. ദൈവശാസ്ത്രം വളരെ പഠിച്ചവർ PhDയും THDയും ഒക്കെ ലഭിച്ചവർ ഒരുപക്ഷെ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന അനുഭവങ്ങളുണ്ട്. They are dared to say that Jesus is one of the gods. അവർ ഒരുപക്ഷെ പറയുന്നത് യേശു ദൈവത്തിന്റെ ഒരുവനാണ് എന്ന് പറയുവാനായിട്ട് അവർ ധൈര്യം കാണിക്കുന്നില്ല. Demons, they recognize that Jesus is the son of God. എന്നാൽ പിശാചികൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവൻ ദൈവപുത്രനാണ് എന്നുള്ളതാണ്. And thirdly, they believe in the existence of a place of torment. അവർ ഒരു പീഡസ്ഥലം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു. Luke 8:31. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. And Revelation chapter 9, verse 1. അതുപോലെ വെളിപ്പാട് പുസ്തകം 9:1. Revelation chapter 20, verses 1 and 3. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-3 വാക്യങ്ങൾ. So they believe that there is a place of torment. They believe in the literal hellfire. അവർ തീർച്ചയായും അക്ഷരികമായി തന്നെ ഒരു നരകത്തിന്റെ തീ ഉണ്ട്, അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന അത്തരത്തിലൊരു പീഡയുടെ അനുഭവം ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നു. In Mark chapter 5 verses 1 to 13, the passage that we have referred earlier, there we read that they recognize Jesus as the judge. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നാം നേരത്തെ ശ്രദ്ധിച്ചതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അത്തരത്തിലൊരു ന്യായാധിപനായി അവർ മനസ്സിലാക്കുന്നു. Unfortunately, today the people in the world who are created in the image of God, they question this wonderful realities. വളരെ സങ്കടത്തോടെ പറയട്ടെ, ഇന്ന് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനായ ദൈവം അത്തരത്തിലുള്ള അനുഭവങ്ങളെ മനസ്സിലാക്കുന്നതിന് പരാജയപ്പെടുന്നു. So we were looking at the faith of demons. പിശാചികളുടെ വിശ്വാസത്തെ കുറിച്ചാണ് നാം ശ്രദ്ധിച്ചത്. Now secondly, let me come to the faith of or the doctrines of apostates. ഇത്തരത്തിൽ വിശ്വാസം വിട്ടുപോയവരുടെ ആ ഒരു അനുഭവത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ചിന്തയെ കുറിച്ച് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. The Malayalam word for apostate is a misleading. മലയാളത്തിൽ അപ്പോസ്റ്റേറ്റ് എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്ന വാക്ക് തീർച്ചയായും ശരിയായ അർത്ഥത്തിലുള്ളതല്ല. Apostate is not the one who was born again later on, slipped away from the truth and became an unbeliever. വിശ്വാസത്തിൽ ഒരിക്കൽ ആയിരിക്കുകയും പിന്നീട് വിശ്വാസം വിട്ടുപോയി അവിശ്വാസിയായി തീരുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ചല്ല ഇവിടെ നാം ചിന്തിക്കുന്നത്. An apostate is the one who comes very close to the truth, then he falls away. ഈ സത്യത്തോട് വളരെ അടുത്ത് വരികയും അവിടെ നിന്ന് വീണു പോവുകയും ചെയ്യുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് നാം കാണുന്നത്. An apostate is never been born again. അവൻ ഒരിക്കലും വീണ്ടും ജനിച്ച ഒരു വ്യക്തിയല്ല. And he never had been indwelt by the Spirit of God. അത്തരത്തിൽ വീണു പോയവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ദൈവാത്മാവ് വന്ന് വസിച്ചിട്ടില്ല. The word വിശ്വാസത്യാഗി is not applicable for an apostate. അവിശ്വാസത്യാഗി എന്നുള്ള ഒരു വാക്ക് അപ്പോസ്റ്റേറ്റ് എന്നുള്ള ഒരു അനുഭവത്തിൽ വീണു പോയവനെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. Once a person has accepted the Lord, and once a person is a believer, is a believer forever. ഒരിക്കൽ ഒരുവൻ വിശ്വാസത്തിലേക്ക് വന്നു എങ്കിൽ അവൻ വിശ്വാസിയായി തീർന്നുവെങ്കിൽ അവൻ എന്നേക്കും അവൻ വിശ്വാസി തന്നെയാണ്. If a person has accepted the Lord as his savior and Lord, and he is united in the mystical body of Christ,
ഒരിക്കൽ അവൻ വിശ്വാസത്തിലേക്ക് വരിക ചെയ്തു എങ്കിൽ തീർച്ചയായും കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി അവൻ തീരുകയാണ്. And he has become a member of the body of Christ. ആ ശരീരത്തിന്റെ ഒരു ഭാഗമായി ഒരു അവയവമായി അവൻ തീരുകയാണ്. No way Christ's body can be mutilated. ആ കർത്താവിന്റെ തിരുശരീരത്തെ ഒരിക്കലും നമുക്കത് ആ രീതിയിൽ അശുദ്ധമാക്കുവാനോ അല്ലെങ്കിൽ ഛിന്നാഭിന്നമാക്കുവാനോ കഴിയുകയില്ല. Beloved, Jesus Christ's body is single. It cannot be mutilated. Once a person is joined to the body of Christ, he is joined forever. ആ കർത്താവിന്റെ ശരീരത്തിൽ ഒരുവൻ ചേർക്കപ്പെട്ടുവെങ്കിൽ അവൻ തീർച്ചയായും എന്നേക്കുമായി ചേർക്കപ്പെട്ടവനാണ്. അവൻ ഏക ശരീരമാണ്. Let me just come quickly to the doctrines of the apostates. ആ വിശ്വാസ ത്യാഗത്തിന്റെ ആ ഒരു അനുഭവത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഉപദേശത്തെ കുറിച്ച് ഞാൻ വേഗത്തിൽ വരട്ടെ. Let's turn to 1 John chapter 2 and verses 22 and 23. ആ ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിന്റെ 22 23 വാക്യങ്ങൾ. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവ് ഉണ്ട്. An apostate is the one who denies the doctrine of the Trinity. ആ ക്രിസ്തുവിനെ നിഷേധിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ത്രിത്വത്തെ നിഷേധിക്കുന്നവനാണ്. Anyone who does not believe in the Trinity is an apostate. ആരെങ്കിലും ഈ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അവൻ ദൈവ നിഷേധിയാണ് എന്ന് പറയേണ്ടി വരും. A person who does not believe in the Trinity does not believe in the existence of the Father, the Son, and the Holy Spirit, who are co-eternal, co-equal, and co-existent. ഒരിക്കലും ഈ പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കാത്തവൻ ആ ത്രിത്വത്തിന്റെ അനുഭവം, അത് ഒരുമിച്ച് വസിക്കുന്നതും എന്നേക്കും വസിക്കുന്നതും ഒരുമിച്ച് എല്ലാ കാലത്തേക്കും വസിക്കുന്നതുമായ ആ ത്രിത്വം എന്നുള്ള ആ ഒരു അനുഭവത്തെ നിഷേധിക്കുന്നവനാണ്. സോ the number one doctrine of the apostate is they deny the doctrine of Trinity. ആ ദൈവ നിഷേധത്തിന്റെ ഉപദേശത്തിലെ ആദ്യത്തെ കാര്യം എന്നുള്ളത് അവർ ത്രിത്വത്തെ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. Secondly, they deny the doctrine of the incarnation of Christ. രണ്ടാമത് അവർ ക്രിസ്തു ആ രീതിയിൽ ഒരു ഒരു മനുഷ്യാവതാരമായി എന്ന് വിശ്വസിക്കുന്നില്ല. Look at verse 22 again. രണ്ടാം വാക്യം വീണ്ടും ശ്രദ്ധിക്കുക. Who is the liar but the one who denies that Jesus is the Christ? This is the Antichrist, the one who denies the Father and the Son. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു? ഇത് അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. Okay, so they deny the incarnation of Christ. കർത്താവിന്റെ ആ രീതിയിലുള്ള ആ ഒരു ശരീര അവതരണത്തെ തന്നെ അവർ നിഷേധിക്കുകയാണ്. And chapter 4 verse 3. നാലാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം. Yeah. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. And also 2 John chapter 7, sorry, verse 7. രണ്ട് യോഹന്നാൻ ഏഴാമത്തെ വാക്യം. യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ, വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. Okay. So they have the spirit of the Antichrist. അവർക്ക് എതിർ ക്രിസ്തുവിന്റെ അഥവാ അന്തിക്രിസ്തുവിന്റെ ആത്മാവ് അവരുടെ ഉള്ളിലുണ്ട്. They deny that Jesus Christ has come in the flesh. അവർ കർത്താവ് ശരീരത്തിൽ വന്നു എന്നുള്ളത് നിഷേധിക്കുന്നവരാണ്. Thirdly, they deny the second coming of Christ. കർത്താവിന്റെ വീണ്ടും വരവിനെ അവർ നിഷേധിക്കുന്നു അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല. So the apostates don't believe that Jesus will come again physically. ഇത്തരത്തിലുള്ള ദൈവ നിഷേധികൾ വിശ്വസിക്കാൻ ഒരിക്കലും കർത്താവ് ശാരീരികമായി വീണ്ടും മടങ്ങി വരും എന്ന് വിശ്വസിക്കുന്നില്ല. In 2 Peter chapter 3 verse 4. രണ്ട് പത്രോസ് മൂന്നാം അധ്യായത്തിന്റെ നാലാം വാക്യം. There we read about the mockers who question God's people. They ask this question, where is the promise of his coming? അവിടെ പരിഹാസികളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് മടങ്ങി വരുന്നത് എവിടെ ഇതുവരെയും സംഭവിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരെ കുറിച്ച് അവിടെ പറയുന്നു.
Beloved, these are the apostates. പ്രിയപ്പെട്ടവരെ അവരാണ് ദൈവ നിഷേധികൾ. They deny the doctrine of Trinity. അവർ ത്രിത്വത്തിന്റെ ആ ഒരു ഉപദേശത്തെ അവർ നിഷേധിക്കുന്നു. They deny the incarnation of Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീര അവതരണത്തെ അവർ നിഷേധിക്കുന്നു. They deny the second coming of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ തന്നെ അവർ നിഷേധിക്കുന്നു. If that's what the Bible says, definitely demons' faith is much better than the apostates' faith. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് അല്ലെങ്കിൽ ദൈവവചനത്തിൽ നാം മനസ്സിലാക്കേണ്ടത് പിശാചുക്കൾ ഇത്തരത്തിലുള്ള ദൈവ നിഷേധികൾ അഥവാ വിശ്വാസ ത്യാഗം എന്ന് സാധാരണ നാം പറയുന്ന ആ ദൈവ നിഷേധികളെക്കാൾ നന്നായി വിശ്വസിക്കുന്നവരാണ് എന്ന് നാം മനസ്സിലാക്കുക. But I am not saying that the demons are better. എന്നാൽ പിശാചുക്കൾ നല്ലവരാണ് എന്ന് ഞാൻ പറയുകയല്ല. Now let me just compare the true believer's faith and the dead faith and the demon's faith. Let's have some comparison. എന്നാൽ നമുക്ക് യഥാർത്ഥത്തിലുള്ള വിശ്വാസികളുടെ വിശ്വാസവും നിർജീവമായ വിശ്വാസവും ഇത്തരത്തിലുള്ള പിശാചുക്കളുടെ വിശ്വാസവും തമ്മിലൊക്കെ ഒന്ന് താരതമ്യപ്പെടുത്തി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. Dead faith operates only in the level of intellect. നിർജീവമായ ആ വിശ്വാസം എന്നുള്ളത് ബുദ്ധിപരമതയുടെ ആ ഒരു തലത്തിൽ മാത്രം പ്രവർത്തിക്കുന്നതാണ്. Okay. Demonic faith touches intellect and emotion. പിശാചുക്കളുടെ വിശ്വാസം അവരുടെ ബുദ്ധിയിലും അതുപോലെ അവരുടെ വികാരത്തിലും ഒതുങ്ങി നിൽക്കുന്നതാണ്. Okay, have you got it? അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Dead faith operates only in the level of intellect. നിർജീവമായ അല്ലെങ്കിൽ ചത്ത വിശ്വാസം എന്നുള്ളത് അവരുടെ ബുദ്ധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. James chapter 2 is talking about such dead faith. അത്തരത്തിലുള്ള വിശ്വാസത്തെ കുറിച്ച് നിർജീവമായ വിശ്വാസത്തെ കുറിച്ചാണ് രണ്ടാം ലേഖനത്തിൽ യാക്കോബ് രണ്ടാം അധ്യായത്തിൽ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് faith of unbelievers who know Jesus sacrifice only in the level of intellect. കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗ മരണത്തെ ബുദ്ധി തരത്തിൽ മാത്രം മനസ്സിലാക്കുന്നവരാണ് അവിശ്വാസികൾ എന്നുള്ളത്. Unfortunately, there are many so-called Christians in the Christendom who know the truth but never applied the truth in their lives. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ക്രിസ്തീയ ഗോളത്തിലും അനേകർ ഇത്തരത്തിലുള്ള വിശ്വാസത്തെ മനസ്സിലാക്കി എന്നാൽ അവയെ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാനോ കഴിയാത്തവരായിട്ടുണ്ട്. സോ ദേ ഇമോഷൻ ഈസ് നോട്ട് അപ്ലൈഡ്. അവരുടെ വൈകാരിക തലത്തിലേക്ക് അത് അപ്ലൈ ചെയ്യപ്പെടുന്നില്ല. Their will is not exercised. അവരുടെ ഹിതം ആ രീതിയിൽ നിറവേറപ്പെടുന്നില്ല, അഥവാ അതവർ കൊണ്ടുവരുന്നില്ല. But the demonic faith touches even intellect and emotion. എന്നാൽ പിശാചിന്റെ വിശ്വാസം അവരുടെ ബുദ്ധിയിലും അതുപോലെ അവരുടെ വൈകാരിക തലത്തിലും അവ പ്രവർത്തിക്കുന്നു. That is why we read in verse 19, they believe and they tremble. അതുകൊണ്ടാണ് 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവർ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന്. And finally, അവസാനമായി about the true faith, യഥാർത്ഥമായ വിശ്വാസത്തെ involves intellect, emotion and will, the entire personality of a person. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വിശ്വാസം എന്നുള്ളത് അവന്റെ ബുദ്ധിയിലും അതുപോലെ വികാരത്തിലും അതുപോലെ അവൻ ദൈവഹിതപ്രകാരം പ്രവർത്തിക്കുന്നതിലും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. And the entire personality, all aspects of a personality is involved in the true faith. ഒരുവന്റെ ഒരു വ്യക്തി പ്രഭാവത്തിന്റെ എല്ലാ മേഖലകളിലും ആ യഥാർത്ഥമായ വിശ്വാസം പ്രവൃത്തി ചെയ്യുന്നത് കാണുവാൻ കഴിയും. We remember the saying of our Lord, we must love our Lord with all our mind, with all our heart and with all our spirit. നമ്മുടെ കർത്താവ് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവ് ദൈവത്തെയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. So we cannot make an intellectual suicide when we accept the Lord Jesus Christ. വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ നാം ബുദ്ധിപരമായ ഒരു ആത്മഹത്യാ പ്രവണതയാണ് കാണിക്കുന്നത് എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. So we our faith is an intelligent faith. നമ്മുടെ വിശ്വാസം എന്നുള്ളത് തീർച്ചയായും ബുദ്ധിപരമായ ഒരു വിശ്വാസം തന്നെയാണ്.
And our intelligence, our intellect, our emotion and will all are exercised when we put our trust on the Lord. നമ്മുടെ കർത്താവിൽ വിശ്വാസം വെക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും അതുപോലെ നമ്മുടെ ദൈവ നമ്മുടെ ഹിതവും അതുപോലെ നമ്മുടെ വൈകാരിക തലവും ഒക്കെയും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെയും നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. Okay, secondly, രണ്ടാമത് the trust aspect. Trust. നാം വിശ്വാസം വെക്കുന്ന ആ ഒരു വസ്തുത. We must remember that it is impossible for a person to be enlightened in his mind. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഒരുവൻ ആ രീതിയിൽ നാം നമ്മുടെ ഉള്ളിൽ അതിനെ കുറിച്ച് ഒരു വെളിച്ചം ഉണ്ടാവുകയും moved emotionally വൈകാരികമായി നാം അതിൽ നാം അതിൽ പ്രയത്നിക്കുകയും ചെയ്യുന്നു, yet remains unconverted. എന്നാൽ വീണ്ടും വിശ്വാസത്തിലേക്ക് വരാതെ അവൻ വ്യതിയാനമില്ലാത്ത ഒരു അവസ്ഥയിൽ അവൻ തുടരുകയാണ്. That's a very sad situation. അത് വളരെ സങ്കടകരമായ ഒരു അനുഭവമാണ്. There are people who are enlightened in their mind but they have been moved emotionally but they remain unconverted. എന്നാൽ ചിലരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും, ബുദ്ധിയുടെ തലത്തിൽ അവർക്കത് മനസ്സിലായിട്ടുണ്ട്, വികാരപരതയുടെ അവസ്ഥയിലും അവർക്ക് വ്യതിയാനങ്ങൾ ഉണ്ടായി, എന്നാൽ അത് അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്ന ഒരു വിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലുന്നില്ല. Remember that such faith is a demonic faith. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, അത്തരത്തിലുള്ള വിശ്വാസം തീർച്ചയായും പൈശാചികമായ ഒരു വിശ്വാസമാണ്. Because the intellect is warped and emotion also is warped. കാരണം അതിന്റെ ബുദ്ധിപരതയുടെ ആ ഒരു പ്രവർത്തനത്തിൽ അത് ആ തലത്തിൽ അത് പ്രവർത്തിക്കുന്നു, വൈകാരികതയുടെ തലത്തിലും അത് പ്രവർത്തിക്കുന്നു. But the will is not exercised. എന്നാൽ അവരുടെ ആ ഒരു ജീവിതത്തിന്റെ ഹിതത്തിൽ അവർ അത് ആ ഒരു പ്രവൃത്തി പഥത്തിലേക്ക് അത് കൊണ്ടുവരുന്നില്ല. So Satan or the demons will never put their trust on the Lord. അതുകൊണ്ട് ഒരിക്കലും പിശാചുകൾ കർത്താവിൽ വിശ്വാസം വെക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. But a true believer is the one who has put his trust on the Lord. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം വെക്കുന്നവനാണ്. Yeah, someone has rightly said, we are not believers because once we believed in Jesus Christ, but we are believers because we continue to believe. നാം ഒരിക്കൽ കർത്താവിൽ വിശ്വാസം വെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നാം വിശ്വാസിയാകുന്നില്ല, എന്നാൽ ആ വിശ്വാസത്തിൽ നാം നിലനിൽക്കുമ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത്. Romans chapter 1 verse 17, faith upon faith. റോമാലേഖനം 1:17 വാക്യം. We read about the faith upon faith. ആ വിശ്വാസത്തിന്റെ മേൽ വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. Beloved, we continue to believe. നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നു, വിശ്വാസത്തിൽ തുടരുന്നു. A person, once he has accepted the Lord, he can never leave his faith. ഒരിക്കൽ ഒരുവൻ ഒരിക്കൽ കർത്താവിൽ വിശ്വാസം വെച്ചുവെങ്കിൽ തീർച്ചയായും ഒരിക്കലും അവൻ ആ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് കഴിയുകയില്ല. And thirdly, മൂന്നാമത്, and when we talk about the true faith, it is resulted in good works. അത് നല്ല പ്രവൃത്തിയിലേക്ക് അവനെ നയിക്കുന്നു. We are not saved by good works. നാം സൽപ്രവൃത്തികൾ മുഖാന്തരമല്ല നാം രക്ഷിക്കപ്പെടുന്നത്, but we are saved for good works. എന്നാൽ സൽപ്രവൃത്തികൾക്കായിട്ടാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. In Ephesians chapter 2 verses 8 to 10. എഫേസ്യ ലേഖനം 2:8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. We are created in Christ Jesus for good works. നാം സൽപ്രവൃത്തികൾക്കായിട്ടാണ് ക്രിസ്തുയേശുവിൽ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. We are not saved by faith alone. നാം വിശ്വാസത്താൽ മാത്രമല്ല രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. We are not saved by works alone. എന്നാൽ പ്രവൃത്തികൾ മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിന് കാരണം. We are not saved by faith plus works. വിശ്വാസവും പ്രവൃത്തികളും ചേർന്നുമല്ല നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. But we are saved by faith that works. എന്നാൽ പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. That is what James is talking about. അതാണ് യാക്കോബ് പറയുന്ന സത്യം. Faith that works. പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസം. Faith that does not work is a dead faith. ആ പ്രവർത്തിക്കാത്ത ഒരു വിശ്വാസം എന്നുള്ളത് നിർജീവമാണ്, അത് മരണപ്പെട്ടതാണ്.
That does not even equal with the faith of a demon. ആദാ ഒരിക്കലും പിശാചുകളുടെ ആ വിശ്വാസത്തോളം പോലും പോകുന്നില്ല. Because we have seen that the faith of demon, demonic faith, is something that the demons they believe and also they shudder. ആദാം യാക്കോബിന്റെ ലേഖനത്തിൽ പിശാചുകളുടെ വിശ്വാസത്തെക്കുറിച്ച് വായിച്ചത് അവർ വിശ്വസിക്കുകയും മരക്കുകയും ചെയ്യുന്നു എന്നാണ്. Beloved brothers and sisters, it is important for us to know for sure that we have the true faith in the Lord. പ്രിയ ദൈവജനമേ, തീർച്ചയായും നാം യഥാർത്ഥമായ രീതിയിൽ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം നാം യഥാർത്ഥമായ വിശ്വാസത്തിലായിരിക്കുന്നു എന്ന് ഉള്ളതാണ്. Is it only an intellectual faith? ഒരു ബുദ്ധിപരതയിൽ മാത്രം നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസമാണോ നിങ്ങളുടേത്? If that is a case, we have an apostate faith. അങ്ങനെ ഒരു ചിന്തയിൽ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ നാം ദൈവ നിഷേധികൾ എന്നുള്ള ഒരവസ്ഥയിൽ ആയിരിക്കുന്നു എന്ന് നാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. Or do we have only the faith which is motivated which is exercised only in the intellect and emotional level? മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ നാം ബുദ്ധിയിലും അതുപോലെ നമ്മുടെ വൈകാരിക തലത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസത്തിലാണോ നാം ആയിരിക്കുന്നത്? If that's the case, that is a demonic faith. അതാണ് സത്യമെങ്കിൽ അത് ഈ പിശാചിന്റെ ആ ഒരു വിശ്വാസത്തിന്റെ തലത്തിൽ നിൽക്കുകയാണ്. But on the other hand, if we have the true faith, we our entire personality is involved in our faith. എന്നാൽ യഥാർത്ഥമായ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിന്റെ എല്ലാ വശങ്ങളും ആ വിശ്വാസത്തിൽ ചേർന്നിരിക്കും. We put our trust on the Lord. നാം കർത്താവിൽ വിശ്വാസം വെക്കും, അവനെ വിശ്വസിക്കും. We trust not only for our salvation, we trust the Lord not only for our salvation, but for every need of our life. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയുമുള്ള വിശ്വാസം. So, living by faith is not only meant for full-time workers, but it is meant for every child of God. വിശ്വാസത്താൽ ജീവിക്കുക എന്നുള്ള ആ ഒരു ഉപദേശ സത്യം പൂർണ്ണസമയ സുവിശേഷകർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതല്ല, ഓരോ വിശ്വാസിക്കും ഉള്ളതാണ്. We must trust the Lord for everything. നാം കർത്താവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നാം കർത്താവിൽ ആശ്രയം വെക്കണം. And our faith should be exercised and demonstrated through the good works that toward one another. നമ്മുടെ വിശ്വാസം നമുക്ക് അന്യോന്യമുള്ള ആ സ്നേഹത്തിലും വിശ്വാസത്തിലും അത് പ്രദർശിപ്പിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. This is what James has to talk to us this evening. ഇതാണ് യാക്കോബിന് ഇന്ന് നമ്മോട് ഓർപ്പിക്കുവാനുള്ളത്. Beloved brothers and sisters, what a blessed people we are. We have been bestowed with such a wonderful faith, which is a gift of God. പ്രിയ വിശ്വാസികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം എത്ര ഭാഗ്യമുള്ളവരാണ്, ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഇത്തരത്തിലുള്ള അനുഗ്രഹീതമായ ഒരു വിശ്വാസത്തിലേക്കാണ് കർത്താവ് നമ്മെ നയിച്ചത്. അതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. And we cannot even claim that it is ours. It is a gift of God. ഇത് നമ്മുടേതാണ് എന്ന് പോലും നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല, മറിച്ച് ദൈവം നമുക്ക് നൽകിയ ഒരു ദാനമാണ്. That is the true faith in the Lord. അതാണ് നമുക്ക് കർത്താവിലുള്ള യഥാർത്ഥമായ വിശ്വാസം. Let us trust on the Lord. നമുക്ക് കർത്താവിൽ വിശ്വാസം വയ്ക്കാം. He is able. We sing the song. He is able and he is able. What a wonderful song it is to sing that our Lord is able to take us through. നാം ഇത്തരത്തിൽ പാടാറുണ്ടല്ലോ ഇംഗ്ലീഷിൽ, അവൻ 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 നമ്മെ നടത്തുവാൻ മതിയായവനാണ്, അവൻ നമ്മെ നടത്തുവാൻ മതിയായവനാണ്. He is able, he is able എന്ന് നാം പാടാറുണ്ട്. എത്രയോ അനുഗ്രഹീതമായ ഒരു അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത്. May God bless us. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. നാം കേട്ടതായ അനുഗ്രഹമായ മെസ്സേജിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക്